ഹായ്, നമ്മളിൽ പലരും ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് പക്ഷേ എങ്ങനെയാണ് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുക, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. നമ്മളൊരു ഡി എസ് എൽ ആർ ക്യാമറ മേടിക്കുമ്പോൾ അതായത് ഇതുപോലെ ആയിരിക്കും, എല്ലാം ഓരോരോ പാർട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ബോഡി വേറെ, ലെൻസ് വേറെ, ബാറ്ററി വേറെ, അങ്ങനെയല്ല. നമ്മളിതൊക്കെ അതുപോലെ ടാഗ് വേറെ വേറെ ആയിട്ടാണ് കിട്ടുക കേട്ടോ. നമ്മളിതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പിലേക്ക് ക്യാമറ മാറുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പാകത്തിന് ഇതിനെ ആക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം. എങ്ങനെയാണ് അതൊക്കെ കണക്ട് ചെയ്യുക, എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക? ഫോട്ടോ എടുക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് വലിയ വിശദീകരണങ്ങളൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ക്യാമറയെല്ലാം പലതായി കിടക്കുന്നതെല്ലാം സെറ്റാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഡി എസ് എൽ ആർ ക്യാമറ മേടിക്കുന്നവർക്കും അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എന്നറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് നോക്കാം. ഞാൻ ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഇങ്ങനെയാണ് കിട്ടുക. ഇതിലോട്ട് നമ്മൾ കേബിൾ കണക്ട് ചെയ്യണം. അതിൻ്റെ സൈഡിലായിട്ട് കേബിൾ കണക്ട് ചെയ്യാനൊരു പോർഷനുണ്ട്. അതിലേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ഡി എസ് എൽ ആർ വാങ്ങുമ്പോൾ തന്നെ കൂടെ അതിൻ്റെ കേബിൾ കിട്ടും. അത് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി ബാറ്ററി ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്ററിയിലൊരു 4 ഡോട്ട് പോലെയുണ്ട്. ആ പോർഷൻ നമ്മുടെ ചാർജറിൻ്റെ അകത്തും 4 ഓപ്ഷനുണ്ട്, അതുപോലെ ഡോട്ട് പോലെ. അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് സപ്ലൈ കൊടുക്കുക. സപ്ലൈ കൊടുക്കുമ്പോൾ ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലാവും, ഈ വീഡിയോയിൽ കാണുന്ന കളറിലാവും. അതിൻ്റെ ഇൻഡിക്കേറ്റർ മിന്നുക. ചാർജ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു പച്ച കളറിലോട്ട് ആ ഇൻഡിക്കേറ്റർ മാറും. ഡി എസ് എൽ ആർ ക്യാമറ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ക്യാമറയല്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ലെൻസ് മാറ്റി മാറ്റിയൊക്കെ ഇടേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അതുപോലെ അത് ശ്രദ്ധിക്കണം, പൊടിയൊന്നും കയറാതെ നോക്കണം. ഇനി നമുക്ക് ക്യാമറയിലേക്ക് എങ്ങനെയാണ് ബാറ്ററി ഇടുന്നത് നോക്കാം. അത് ജസ്റ്റ് ക്യാമറ എടുക്കുക. ക്യാമറയുടെ അടിയിൽ ബാറ്ററി ഇടാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇതുപോലെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ്. അത് വളരെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്യണം. ചിലപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ സ്വിച്ചിലോട്ട് നമ്മുടെ വിരലിൽ കറക്റ്റായിട്ട് അത് കിട്ടും. ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ ബാറ്ററി ഇടുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് മെമ്മറി കാർഡ് ഇടുക. അത് അവിടെ ഒരു പോർഷനുണ്ട്, അവിടെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇപ്പോൾ ഞാൻ അതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അതേ സ്പോട്ടിൽ തന്നെയാണ് മെമ്മറി കാർഡ് ഇടേണ്ടത്. അത് ഇടേണ്ട ഒരു രീതിയൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. വളരെ ചെറുതായിട്ടാണ്, എന്നാലും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാറ്ററി ഇതിലിട്ടിട്ട് നോക്കാം. ബാറ്ററിയിലുള്ള 4 സ്പോട്ട് നമ്മൾ നേരത്തെ കണ്ടു. അത് ക്യാമറയ്ക്ക് അകത്ത് ഒരു 4 സ്പോട്ടുണ്ട്. അതിലേക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ ബാറ്ററി ഇറക്കി കൊടുക്കണം. ഇറക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ വെള്ള ലോക്ക് ഇവിടെ വന്ന് ലോക്കാവും. ഇനി നമുക്ക് ലെൻസ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണിത് ക്യാമറ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലോട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയ ലെൻസാണ് നമ്മൾ ഇതിൻ്റെ ഒന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ക്യാമറ മേടിക്കുമ്പോൾ ഒരു ലെൻസ് കിറ്റ് അടക്കമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെൻസ് കിറ്റിലുണ്ടോ എന്ന് നോക്കിയിട്ടാ കിറ്റ് നമ്മൾ മേടിക്കാവുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല അത് വാങ്ങിയേ. ലെൻസിൻ്റെ പുറകുവശം നമ്മൾ ഓപ്പൺ ആക്കണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് ക്യാമറയിൽ ലെൻസ് ഇടാനായിട്ടൊരു ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ക്യാമറയുടെ അവിടെ ക്യാനോൺ എഴുതിയൊരു അടപ്പ് കാണുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ലെൻസിലൊരു വൈറ്റ് സ്പോട്ടുണ്ട്. ആ സ്പോട്ട് ക്യാമറയുടെ ബോഡിയിലും ഒരു സ്പോട്ടുണ്ട്. അതിന് അഭിമുഖമായിട്ട് രണ്ട് സ്പോട്ടുകൾ ഒരുമിച്ച് വരണം. ഉണ്ടല്ലേ ക്യാമറയുടെ ഒരു സ്പോട്ട്, അത് അതുപോലെ ഒരുമിച്ച് വെച്ച ശേഷം മെല്ലെ ക്യാമറയുടെ ചുവടുഭാഗം പിടിച്ചിട്ട്, അത് ലെൻസിൻ്റെ ചുവടുഭാഗം പിടിച്ചിട്ട് വലത്തോട്ട് തിരിക്കണം. അപ്പോൾ ചെറിയൊരു ടിക്കുന്നൊരു സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പോൾ അതിനാണത് ലെൻസ് ബോഡിയായിട്ട് ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളത് ലെൻസിൻ്റെ കവറും കൂടി ഊരണം. ലെൻസിൻ്റെ ഫ്രണ്ടിലെ കവറുണ്ട്, അതും കൂടി ഊരണം. അതായത് ഇതുപോലെ രണ്ട് സൈഡിലോട്ടും പിടിച്ചമർത്തി കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ക്യാമറയുടെ സ്ക്രീനിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ലെൻസ് അടയ്ക്കുമ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും അമർത്തി പിടിച്ചിട്ട് വേണം അടയ്ക്കാൻ. ഇനി ലെൻസ് എങ്ങനെയാണ് ക്യാമറയുടെ ബോഡിയിൽ നിന്ന് മാറ്റുന്നതെന്നാണ്. അതിൻ്റെ സൈഡിൽ ബോഡിയിലൊരു സ്വിച്ചുണ്ട് കറുപ്പ്, അതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ലെൻസ് ഇടത്തോട്ട് മെല്ലെ തിരിക്കുക. അപ്പോൾ ഇതുപോലെ അത് ഓപ്പണായിട്ട് വരും. നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റാണ് അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അടപ്പിട്ടിട്ട് അടച്ചു കൊടുക്കണം ക്യാമറയുടെ ബോഡി.
നല്ല ക്വാളിറ്റി ഫോട്ടോസ് വളരെ സൂപ്പറായിട്ട് കിട്ടുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു പ്രശ്നമുള്ളൂ, ഇത് പൊടിയൊന്നും പറ്റാതെ കൊണ്ട നടക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ DSLR. അതുപോലെ ബാറ്ററി റിമൂവ് ചെയ്യുന്നത് ഇതുപോലെ അത് ഓപ്പൺ ചെയ്യുക, അതിലൊരു വൈറ്റ് ലോക്ക് ഉണ്ട്, അത് അമർത്തി അത് മാറ്റുക, എന്നിട്ട് അത് ബാറ്ററി ഊരിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.